ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാനി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. മണി ഹീസ്റ്റ് സീരീസിൻ്റെ അവസാനത്തെ എപ്പിസോഡും കണ്ടതിന് ശേഷം അതിൻ്റെ എൻഡിങ്ങിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് കുറേ സുഹൃത്തുക്കൾ കമൻറ്റിലൂടെ ചോദിക്കുകയുണ്ടായി. സാധാരണഗതിയിൽ ഒരു സിനിമ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു സീരീസ് കാണുന്ന സമയത്തോ അതിൻ്റെ എൻഡിങ്ങിനെക്കുറിച്ച് കുറച്ച് ആളുകൾക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ എൻഡിങ്ങോ കഥയോ എല്ലാം നമ്മൾ കുറച്ചെങ്കിലും ഊഹിച്ചെടുക്കേണ്ടതാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമാണ് അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ ചെയ്യാറ്. എന്നാൽ ഈ സീസണിൻ്റെ അവസാനമൊന്നും എന്തെങ്കിലും മനസ്സിലാകാതെ പോകുന്നുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഊഹിച്ചെടുക്കേണ്ടതുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എൻഡിങ്ങിനൊരു എക്സ്പ്ലനേഷനല്ല, പകരം നെറ്റ്ഫ്ലിക്സ് ഉടൻ തന്നെ ബെർലിൻ എന്നൊരു സീരീസ് തുടങ്ങാൻ പോകുന്നുവെന്ന് ഒരു റൂമർ കേൾക്കുകയുണ്ടായി. ബെർലിൻ എന്ന ക്യാരക്ടറിന് മണി ഹീസ്റ്റ് സീരീസിൽ വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനു മുന്നേയുള്ള സീസണുകളിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ഓസ്ലോ, മോസ്കോ, നെയ്റോബി എന്നിവർക്കൊന്നും കൊടുക്കാത്ത അത്രയും റോൾ എല്ലാ സീസണുകളിലും അവർ ബെർലിന് കൊടുക്കാൻ ശ്രമിച്ചത്. സോ മണി ഹീസ്റ്റ് എന്ന സീരീസിൻ്റെ എൻഡിങ് കണ്ടതിന് ശേഷം ഇനി വരാൻ പോകുന്ന ബെർലിൻ സീരീസുമായിട്ട് ഈ എൻഡിങ്ങിന് എന്തെല്ലാം കണക്ഷൻസ് ഉണ്ട്, ആ സീരീസിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഇനി നമുക്ക് ഒട്ട് സമയം കളയേണ്ട, നേരെ വീട്ടിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ബെർലിൻ്റെ ചെറുപ്പം. ഈ സീരീസിൻ്റെ അവസാനത്തെ എപ്പിസോഡിൽ പ്രൊഫസറുടെ ചെറുപ്പവും പ്രൊഫസറും അച്ഛനുമായിട്ടുള്ള ബന്ധവും എങ്ങനെയാണ് പ്രൊഫസർ ഒരു കള്ളനായത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ കാര്യങ്ങൾ ബെർലിൻ്റെ വാക്കുകളിലൂടെ മാത്രമാണ് നമ്മളെ കാണിക്കുന്നത്. സോ ബെർലിൻ സീരീസ് തുടങ്ങുകയാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ബെർലിൻ്റെ ചെറുപ്പകാലവും അച്ഛനുമായിട്ടുള്ള ബന്ധവും അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് ബെർലിൻ അറിയുന്ന കാര്യവും എങ്ങനെയാണ് ഒരു കള്ളനാകാൻ അയാൾ തീരുമാനിച്ചത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. രണ്ട്, ബെർലിൻ്റെ ബുദ്ധിയും മോഷണങ്ങളും. മണി ഹീസ്റ്റിൻ്റെ ഇതുവരെയുള്ള സീസണുകളിലെല്ലാം മിക്കവാറും പ്രൊഫസറുടെ ബുദ്ധികൂർമ്മതയാണ് നമ്മളെ കാണിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ സീസണിൻ്റെ വോളിയം 1-ൽ പ്രൊഫസർ ഇല്ലാതെ ബെർലിൻ നടത്തുന്ന വൈക്കിംഗ് ട്രഷർ മോഷണത്തെക്കുറിച്ച് കാണിക്കുന്നുണ്ട്. കൂടാതെ ഈ വോളിയം 2-ൽ തന്നെ ആ ഗോൾഡുകൾ അവിടെ നിന്ന് എടുക്കാനുള്ള പ്ലാൻ പ്രൊഫസറിൻ്റെ അല്ല, പകരം ബെർലിൻ്റെയും പലോർമയുടെയാണെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ബെർലിൻ സീരീസിൽ ഇതുപോലെ തന്നെ പ്രൊഫസറിൻ്റെ ബുദ്ധിയൊന്നുമില്ലാതെ ബെർലിൻ്റെ മനോഹരമായിട്ടുള്ള ബുദ്ധികൂർമ്മതയും അതുപോലെ തന്നെ ബെർലിൻ ഇതുവരെ നടത്തിയെന്ന് പറയുന്ന 27 മോഷണങ്ങളും അതിൽ വരുന്ന ട്വിസ്റ്റുകളും നമുക്ക് പ്രതീക്ഷിക്കാം. 3, ബെർലിൻ്റെ ഭാര്യമാർ. ബെർലിൻ ഓൾറെഡി തന്നെ 4-5 തവണ വിവാഹിതനായിട്ടുണ്ടെന്നും അതെല്ലാം ഡൈവോഴ്സിൽ കലാശിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. എന്നാൽ തത്യാന ഒഴിച്ചിട്ടുള്ള ആരുമായിട്ടുള്ള ബന്ധത്തെയോ ഡൈവോഴ്സിനെയോ കുറിച്ച് എവിടെയും കാണിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന സീരീസിൽ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെയും അവരുമായിട്ടുള്ള ബന്ധത്തെയും ഡൈവോഴ്സിനെയും കുറിച്ചെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബെർലിൻ്റെ മകൻ റഫേലിൻ്റെ അമ്മ ആരായിരുന്നു എന്നൊരു കാര്യവും നമുക്ക് ഈ സീരീസിൽ കാണാൻ സാധിക്കുന്നതാണ്. അവസാനത്തേത് തത്യാന. ബെർലിൻ്റെ ഭാര്യമാരിൽ ഒരു തീഫായിട്ടുണ്ടായിരുന്നത്, ഒരു മോഷ്ടാവായിട്ടുണ്ടായിരുന്നത് തത്യാന മാത്രമായിരുന്നെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഒരുമിച്ച് നടത്തിയിട്ടുള്ള മോഷണങ്ങളെക്കുറിച്ചും ഇവരുടെ റിലേഷനെക്കുറിച്ചുമെല്ലാം നമുക്ക് ഈ സീരീസിൽ പ്രതീക്ഷിക്കാം. കൂടാതെ വൈക്കിംഗ് ട്രഷർ മോഷണത്തിന് ശേഷം തത്യാനയും റഫേലുമായിട്ടും എങ്ങനെ അടുത്തുവെന്നും തത്യാന എങ്ങനെയാണ് ബെർലിനിൽ നിന്നും ആ ഗോൾഡിനെക്കുറിച്ചെല്ലാം അറിയുന്നതെന്നും തത്യാനയും റഫേലും ചേർന്നുകൊണ്ട് എങ്ങനെയാണ് ആ ഗോൾഡ് മോഷ്ടിക്കുന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് ഈ സീരീസിൽ കാണാൻ സാധിക്കുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മണി ഹീസ്റ്റ് എന്ന സീരീസിൻ്റെ അവസാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. അടുത്ത എപ്പിസോഡിൽ കുറച്ച് സിനിമാ വിശേഷങ്ങളും കൂടുതൽ അറിവുകളുമായിട്ട് വീണ്ടും കണ്ടുപിടുത്തണവരെ ബൈ.